നമ്മുടെ കുഞ്ഞീത്തിനെ നിർത്തി പുണ്യറന്ന നാളില് ഇഫ്താർ നോമ്പ് തുറക്കാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കേട്ടോ. ഇവിടെ ടേബിളൊക്കെ ഇങ്ങനെ അറേഞ്ചിരിക്കണാട്ടോ, ഓരോ സാധനങ്ങളായിട്ട് ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കയാണ്. അപ്പൊ അതിന്റെ കൂടുതല് അവര് ഇങ്ങനെ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കയാണ്. അപ്പൊ ജ്യൂസിന്റെ സെറ്റപ്പ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നോമ്പിന്റെ കഞ്ഞിയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുടിക്കാനായിട്ട് സെറ്റ് ചെയ്ത് എടുത്തോണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ തൊഴിലാളികളാട്ടോ. പിന്നെ ജ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ജ്യൂസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇല്ലോണ്ടല്ല ഇവിടെ തോന്നുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കുപ്പിയിലൊക്കെ കൊടുക്കുന്നുണ്ടോ എല്ലാവർക്കും. ഇവിടെ ജാതിയോ മതമോ ഭേദമോ ഇല്ല, എല്ലാവർക്കാണ് കൊടുക്കുന്നത്. അതും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അത് അതിന് കൂട്ടത്തില് നല്ല സ്വയംവര ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ഈത്തപ്പഴം ഓരോന്ന് വെച്ചാൽ കൊടുക്കുള്ളൂ. കുഞ്ഞിനാന്ന് വിട്ട് ഏത്തപ്പഴം അത് ചെറിയ ചെറിയ പീസാക്കി, പിന്നെ കുഞ്ഞിനോരെ തന്നെ പിന്നെ നല്ല അട്ടാറ് ചവല പീസുള്ള സാധനം. പിന്നെ തോന്നുന്ന ആൾക്കാരുണ്ടായിരുന്നു, ജാതിയോ മതമോ ഭേദമോ ഇല്ലാതെ തോന്നുന്ന ആൾക്കാർ ഇവിടെ കാത്തിരിപ്പുണ്ട്. പിന്നെ ബണ്ണ്, ഒരു മസാല പോലത്തെ ഒരു ബണ്ണാണ്, അത് രണ്ട് സെറ്റ് ഉണ്ട്. പക്ഷെ ഒന്നേ കൊടുക്കുള്ളൂ കേട്ടോ. ഞാൻ അത് ക്യൂവിൽ നിന്ന് വാങ്ങിച്ചു, ഒരു ബണ്ണ്, ഒരു ഏത്തപ്പഴം, പിന്നെ ചെറിയ ഈത്തപ്പഴം കേട്ടോ. തണ്ണിമത്തന്നെ എടുക്കാൻ മറന്നു. പക്ഷെ നല്ല പൊളി സാധനം കേട്ടോ, ഏത്തപ്പഴം, ഈത്തപ്പഴം, അതിന് കൂടുതൽ നല്ല സ്വയംവരായിട്ടുള്ള ബണ്ണ്, അതിന്റെ ഇടയിൽ ചെറിയൊരു മസാല ഒക്കെ വെച്ചൊരു സാധനമാണ്. പക്ഷെ ഇത്തിരിയെ കൊടുത്താലും ഇത്രയും പേർക്ക് അവർ കൊടുക്കുന്നതാണ് പുണ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും പേർക്ക് നോമ്പ് തുറക്കാനായിട്ട് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല, അത് തന്നെയാണ് പുണ്യം എന്ന് പറയുന്നത്. അപ്പൊ തോന്നുന്ന ആൾക്കാർ ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയം ആയിട്ടില്ല, ബാങ്ക് വിളിച്ചാൽ മാത്രം അവർക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് കഴിക്കാം, ഞാനും പക്ഷെ ആ ഒരു ആചാരം അനുസരിച്ച് ഞാനും അങ്ങനെ കഴിക്കണ്ടായിരുന്നു, ഞാനത് മറന്നു. പക്ഷെ നോമ്പ് തുറന്നതിന് സമയം ആ ബാങ്ക് വിളിച്ചതിന് ശേഷം എല്ലാവരും കഴിച്ചു തുടങ്ങി. ഞാനും ആ ജ്യൂസ്, അതായത് പാലും സർബത്തും കൂടെ ചേർന്നൊരു തണ്ണിമത്തന്നെ ചേർന്നൊരു സാധനമാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അതിന്റെ കൂട്ടത്തില് ജ്യൂസ് വീണ്ടും വീണ്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മസാലക്കഞ്ഞി, നിങ്ങൾ മസ്റ്റായിട്ട് കഴിക്കുന്ന ഒരു അട്ടാർ ഐറ്റം ആണ് കേട്ടോ. മസാലക്കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ പീസ് ഇട്ടിക്കുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷെ പൊളി സാധനം, അട്ടാർ ഐറ്റം. നമ്മളെ മ്യൂസിയത്തിൽ നിന്ന് നൂരെ, അതായത് മ്യൂസിയം ജംഗ്ഷൻ കണ്ടല്ലോ, മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് നൂരെ നന്ദങ്കോടിലോട്ട് നൂരെ അങ്ങ് വിടണം. നൂരെ വിട്ടതിന് ശേഷം അവിടെ വീണ്ടും ഒരു സർക്കിൾ വരും, സർക്കിളും കഴിഞ്ഞ് നമ്മൾ ക്ലിഫ് ഹൗസിൽ പോണ റൂട്ടിലോട്ട് നൂരെ അങ്ങ് കയറിയിട്ട് ക്ലിഫ് ഹൗസും കഴിഞ്ഞിട്ടാണ് ഒയ്യമാറിലുള്ള ദോശ ഹട്ട് വരുന്നത്. അപ്പം ഇവിടെ ഫ്രീ ആയിട്ട് എല്ലാവർക്കാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ പാളയം പള്ളിയുടെ അവിടെ പോയപ്പോൾ നല്ല സൂപ്പർ ആയിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും സലാം.